നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കേൾക്കാൻ. ടോപ് ബാൻഡ് എന്നെ ഭംഗിയായിട്ട് വായിച്ചു, സുഖമുണ്ടായിരുന്നു കേൾക്കാൻ. ചില ചില സ്ഥലങ്ങളിൽ ഈ സംഗതി പാടുന്നത് അതെങ്ങനെയാണ് മോള് കൺസീവ് ചെയ്തിരിക്കുന്നത്? കെട്ടി ഞാൻ, അതായത് പൊട്ടിത്തകർന്ന കിനാവ് കൊണ്ടൊരു പൊട്ട് അതൊന്ന് അതിന് ക്ലാരിറ്റി വേണം. എന്ത് സംഗതി പാടിയാലും അതിന് പെർഫെക്ഷൻ ആൻഡ് ക്ലാരിറ്റി വേണം. ഇനി അങ്ങോട്ട് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, അതുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മളെ കൊണ്ട് പറയിക്കരുത്, കാരണം അതിന് ക്ലാരിറ്റി വേണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അടുത്ത പാട്ടിൽ വന്നിട്ട് പറയും വീണ്ടും ഞങ്ങൾ പറയും ക്ലാരിറ്റി വേണം. കാരണം ഇത് ഒരു പാട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോക്കണം എവിടൊക്കെ എനിക്ക് സ്കോർ ചെയ്യാനുള്ള പ്ലേസസ് ഉണ്ടെന്ന്, എന്നിട്ട് അതൊരു റെഡിങ്കോ ചണ്ടർലൈൻ ചെയ്യാം. അപ്പൊ അത് മനസ്സിൽ കിടക്കും. അപ്പൊ ആ കേൾക്കാതെ ഞാൻ കലക്കും എന്നൊരു സംഭവം വന്നു കഴിഞ്ഞാൽ താരീരെ താരീരി അങ്ങനെ വരുത്താൻ സാധിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. കൽക്കണ്ട മധുരമുള്ള ശബ്ദം. ആഹാ, ഇപ്പൊ ഞാനൊരു കാര്യം കണ്ടുപിടിച്ചു കേട്ടോ. അതൊരു നല്ലൊരു ക്യൂ ആണ് നമ്മൾ കൃഷ്ണുവിന് ഇനിയുള്ള പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ. ജാനകി അമ്മയുടെ പാട്ട് എടുത്താൽ കൃഷ്ണുവിന് ഒരു പക്ഷേ കുറച്ചും കൂടെ വേറൊരു ഹൈറ്റിൽ പെർഫോം ചെയ്യാൻ പറ്റും. അതാണ്. എനിവേസ്, ജാനകിയമ്മയുടെ പാട്ടെടുത്താൽ തീർച്ചയായിട്ടും കൃഷ്ണുവിന് അത് നന്നായിരിക്കും കേട്ടോ. അത് സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ആ സിൽക്കി വോയിസ്, ഞാൻ പറഞ്ഞ കൽക്കണ്ട മധുരം കൂടെ വരുമ്പോഴത്തേക്കും ജാനകിയമ്മ കൊണ്ടുവന്ന ആ ഒരു സ്വീറ്റ്നെസ് ഉണ്ടല്ലോ, അവരുടെ മോഡുലേഷൻസൊക്കെ മോക്ക് കൂടുതൽ ചേരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടേ. പിന്നെ ശബ്ദം ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് ഇടറി അല്ലേ, താഴ്വാരം എന്ന് പാടിയപ്പോൾ ഇല്ലേ. ആ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈശ്വരൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്, അതായത് നമ്മൾ പെർഫെക്റ്റ് അല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നത്. ആ ഏതൊരു വലിയ പാട്ടുകാരനും, ഞാൻ വലിയ പാട്ടുകാരനാണ്, ആ എപ്പോൾ പാടിക്കളയാം എന്ന് വിചാരിച്ചിരിക്കും, അപ്പോഴായിരിക്കും ഒരു വെള്ളിയോ അല്ലെങ്കിൽ ഇടർച്ചയൊക്കെ വരണേ. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വെറും മനുഷ്യനാണ് ഈ പാട്ടുകാരൻ. അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ അവസാനമൊന്നുമല്ല, ഈ പാട്ടുകാരൻ ഇല്ലെങ്കിലും ഈ ലോകത്തിൻ്റെ അവസാനമൊന്നുമല്ല. അപ്പോൾ ആരും അഹങ്കരിക്കരുത് എന്ന് ഈശ്വരൻ പറഞ്ഞു തരുന്നത് ഇത്തരം ചെറിയ ചെറിയ വീഴ്ചകളിലൂടെ, അത് നമ്മളത് മനസ്സിലായി കേട്ടാ. പിന്നെ ആത്മാധിനാഥന്, ആ അധിനാഥൻ എന്നുള്ളത് ആ ധാ ശരിക്കും അത് പ്രൊണൗൺസ് ചെയ്യണം കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കണം. അപ്പൊ ഇനി എന്താണ് അടുത്ത് വരാൻ പോണേ? സെമി ഫൈനൽ. അയ്യാ, ഫിനാലയിലോട്ട് നമ്മൾ ഷോർട്ട് കട്ട് ഒന്നും ഇല്ല കേട്ടോ. ആ അത് ശരി, ഞാൻ വിചാരിക്കണ്ട, അടുത്ത സെമി ഫൈനലാണ്. എന്തായാലും ഈ ഒരു കൽക്കണ്ട മധുരമായ ശബ്ദത്തിൽ ഞാൻ മയങ്ങിപ്പോയി, സംശയമില്ല. അപ്പൊ ഇനി എന്ത് പറയാനാ അല്ലേ? എനിക്ക് തോന്നിയ കാര്യങ്ങള് ആദ്യം മോൾ ഇതിനകത്ത് പാടിയപ്പോ കുറച്ച് അത്രയും സംഗതികള്, പ്രത്യേകിച്ച് അക്കരെ അക്കരെ ആ താഴ്വരയിൽ ഇതെല്ലാം എനിക്ക് സംഗതികൾ അത്രയും ക്ലിയർ ആയിട്ട് തോന്നിയില്ല. പക്ഷെ രണ്ടാമതിപ്പം ഇവർ പാടിച്ചപ്പോ അത് ക്ലിയറായി, അസലായിരുന്നു. ഒന്ന് അത് കൃഷ്ണശ്രീയുടെ ശബ്ദത്തിൽ തന്നെ ആ ഒരു ഒരു കൊഞ്ചൽ, ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ ആ സ്വീറ്റ്നെസ്, അത് മോളറിയാതെ തന്നെ മോൾക്കൊരു ബ്ലെസ്സിങ്സ് ആയിട്ട് വോയിസിലുണ്ട്. എന്ത് പാട്ട് പാടിയാലും പ്രത്യേകമായിട്ട് നമുക്ക് ആ ഒരു ഭാവം കൊടുക്കേണ്ട ആവശ്യമില്ല, ഇറ്റ് ഈസ് ദെയർ. അതൊരു വലിയ ബ്ലെസ്സിങ്സ് അല്ലേ അല്ലേ. ബാക്കി പാടിയതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സോങ് സെലക്ഷൻ. അഴകാർന്ന നീലമയിലേ.